എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ജരാസന്ധനെ കാര്യം പറഞ്ഞാണ് നിർത്തിയത് അപ്പോൾ എങ്ങനെയാണ് ജരാസന്ധൻ ജനിച്ചത് എന്താണ് ജരാസന്ധന്റെ പ്രത്യേകത നമുക്ക് ഇന്ന് നോക്കാം അല്ലേ അനേ ശ്രീകൃഷ്ണൻ കഥ പറയാനായിട്ട് തുടങ്ങി അപ്പോൾ മഗധ രാജ്യത്തിൽ ബൃഹദ്രഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് കാശിരാജാവിൻ്റെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചു കുറേ കാലം കഴിഞ്ഞിട്ടും സന്തതികളൊന്നും ഉണ്ടാവണില്ല അപ്പം അവർ രാജ്യം എങ്ങനെയാണ് നിലനിന്ന് പോകാന്നുള്ളൊരു വലിയ ആശങ്കയിലായി രാജാവും രാജ്ഞിമാരും അവർ കുറേ യാഗങ്ങളും കുറേ ഹോമങ്ങളും കുറേ പൂജകളും ഒക്കെ ചെയ്തു പക്ഷേ എന്ത് ചെയ്തിട്ടും സന്താനങ്ങളൊന്നും ഉണ്ടാവണില്ല ആ സമയത്താണ് ചണ്ഡകൗശികൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി അവിടെ എത്തുന്നത് അങ്ങനെ ബൃഹദ്രഥൻ ചണ്ഡകൗശികനെ ഒരുപാട് ശുശ്രൂഷിക്കുകയും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെ ബൃഹദ്രഥൻ്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായിട്ടുള്ള ചണ്ഡകൗശികൻ ചോദിച്ചു പുത്ര നിനക്ക് എന്ത് വരാണ് വേണ്ടത് അപ്പോൾ പറഞ്ഞു എനിക്ക് മകനെ വേണം എനിക്ക് പുത്രനെ വേണം കാരണം ഞങ്ങളുടെ രാജ്യം അല്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു ഒരു മാമ്പഴം നിലത്ത് വേണ്ടിയിട്ടുണ്ടായിരുന്നു ആ മാമ്പഴത്തിലെ മന്ത്രം ജപിച്ചിട്ട് ആ മാമ്പഴം ബൃഹദ്രഥന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിൻ്റെ പത്നിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ബൃഹദ്രഥൻ ഗൃഹത്തിൽ തിരിച്ചെത്തി രണ്ട് പത്നിമാരുണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്തു ആ മാങ്ങ രണ്ട് പകുതി പകുതിയായിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു അങ്ങനെ അവർ കാലക്രമേണ ഗർഭിണിയായി പ്രസവിക്കുകയും ചെയ്തു പ്രസവിച്ച സമയത്ത് എല്ലാവരും ഞെട്ടി കാരണം രണ്ട് ഭാര്യമാർക്ക് ജനിച്ച കുട്ടികളും പകുതിയുള്ളൂ അതായത് പകുതി ശരീരം കൊണ്ട് ജനിച്ചവരാണ് അതായത് ഒരു കണ്ണ് ഒരു കൈ ഒരു കാല് അങ്ങനെല്ലാം പകുതി പകുതി മറ്റേ രാജ്ഞിക്കാണെങ്കിൽ ആ കുട്ടിയുടെ തന്നെ ബാക്കി പകുതി അത് കണ്ടപ്പോൾ അവർക്ക് ആകെ പേടിയായി കാരണം ഇതെന്താ പകുതി പകുതി ജനിച്ച കുട്ടികൾ ഈ കുട്ടികളെ എന്തായാലും വളർത്താൻ പറ്റില്ല നമുക്ക് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം ആ മാങ്ങ പകുതി പകുതി കൊടുത്തുകൊണ്ടാണ് ജനിച്ച കുട്ടികളും പകുതി പകുതിയായിട്ട് വന്നത് ആ മഹർഷിക്ക് അറിയണ്ടായിരുന്നില്ല രണ്ട് പത്നിമാരുണ്ടായിരുന്നു അപ്പോൾ മഹർഷി ഒരു മാങ്ങയെ കൊടുത്തുള്ളൂ ഇവർ പകുതി പകുതി കഴിക്കുകയും ചെയ്തു അപ്പോൾ അവർ ആ കുട്ടികളെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ജരാ എന്നുള്ളൊരു രാക്ഷസി അവിടെ എത്തി എവിടുന്നോ നല്ല മനുഷ്യൻ്റെ വാസന അതായത് മനുഷ്യമാംസത്തിൻ്റെ വാസന വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജരാ എന്നുള്ള രാക്ഷസി ചുറ്റും നോക്കി ആ സമയത്ത് രണ്ട് കുട്ടികളുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ ജരയെ ഞെട്ടിപ്പോയി ഇതെന്താ അത് പകുതി പകുതിയായിട്ടുള്ള കുട്ടികളോ എന്ത് ചെയ്തു അപ്പോൾ ജര ആ രണ്ട് ശരീരം കൂടി ഒരുമിച്ച് വെച്ചു അപ്പോൾ അതാ അത്ഭുതം ആ രണ്ട് ശരീരം ഒരുമിച്ച് ചേർന്ന് ഒരു തേജസ്വിയായിട്ടുള്ള പുത്രൻ ഉണ്ടായി ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് കൊട്ടാരത്തുനിന്ന് രാജാവും രാജ്ഞിയൊക്കെ അവിടെ എത്തി നോക്കി അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പുത്രനാണ് അപ്പോൾ ജരയുടെ ആ രാക്ഷസ വേഷം അല്ലെങ്കിൽ ആ രാക്ഷസ രൂപം വേഗം മാറിയിട്ട് ഒരു സുന്ദരിയായിട്ടുള്ള മനുഷ്യ സ്ത്രീയുടെ രൂപത്തിലെത്തി എന്നിട്ട് രാജാവിൻ്റെ രാജ്ഞിമാരുടെ അടുത്ത് പറഞ്ഞു അതായത് എന്ത് പറഞ്ഞു ഇത്രയും നേരം സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു അപ്പോൾ ഒരു പുത്രൻ ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞു ജരയ്ക്ക് ആ കുട്ടികളിലൊരു അലിവ് തോന്നി അതുകൊണ്ടാണ് ജര ആ കുട്ടികളെ വിട്ടുകൊടുത്തത് അല്ലെങ്കിൽ രാക്ഷസന്മാരും മനുഷ്യന്മാരൊക്കെ ഉണ്ടായി എന്തെങ്കിലും കഴിക്കും പക്ഷേ എന്നിട്ട് ജര എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ പുത്രനാണ് അങ്ങ് കുട്ടിയെ വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ജരയ്ക്ക് അല്ലെങ്കിൽ ജര സന്ധിപ്പിച്ചതുകൊണ്ട് അതായത് ആ രണ്ട് ഭാഗങ്ങളെ സന്ധിപ്പിച്ചതുകൊണ്ട് ജര സന്ധിപ്പിച്ചതുകൊണ്ട് ജരാസന്ധം എന്നുള്ള പേര് വന്നു അങ്ങനെ ജരയ്ക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ കൊടുക്കുകയും ചെയ്തു ബൃഹദ്രഥൻ എന്നിട്ട് ആ പുത്രനെ വളർത്തുകയും ചെയ്തു അങ്ങനെ പുത്രൻ വളർന്നു വലുതായി അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അതീവ ശക്തിശാലിയായി വില്ലാളി വീരനായിട്ട് ജരാസന്ധൻ മാറുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ചണ്ഡാലകൗശികൻ ആ വഴി വന്നു അങ്ങനെ ചണ്ഡകൗശിക മഹർഷി വീണ്ടും ആ രാജ്യത്തെത്തി അപ്പോൾ ബൃഹദ്രഥ രാജാവ് പറഞ്ഞു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായ പുത്രനാണ് അങ്ങ് ഇവനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ചണ്ഡകൗശികൻ അനുഗ്രഹിച്ചു നീ വില്ലാളി വീരനായി തരട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും നീ എല്ലാ രാജാക്കന്മാരെയും അടക്കി വാഴുന്നതായിരിക്കും അത്രയ്ക്ക് ശക്തി നിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ജരാസന്ധനെയാണ് നമ്മളിന്ന് വധിക്കാനായിട്ട് പോകുന്നത് പറഞ്ഞു അങ്ങനെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ജരാസന്ധനെ ഞങ്ങളുടെ അടുത്ത് അതായത് ദ്വാരകയിലെ ജനങ്ങളുടെ അടുത്ത് വളരെയധികം ദേഷ്യമാണ് കാരണം ഞാൻ ജരാസന്ധൻ്റെ പത്നിമാരുടെ പിതാവിനെ കൊന്നു അതായത് എൻ്റെ മാതുലനായിട്ട് കംസനെ ഞാൻ വധിച്ചുല്ലോ കംസൻ്റെ പുത്രിമാരെയാണ് ജരാസന്ധൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജരാസന്ധന് എൻ്റെ അടുത്ത് വളരെയധികം ദേഷ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ മൂന്നാൾക്കും വേഷം മാറിയിട്ട് ജരാസന്ധൻ്റെ അടുത്ത് ചെല്ലാം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കാമെന്നും പറഞ്ഞു അങ്ങനെ യുധിഷ്ഠിരൻ ഇവരെല്ലാവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു
അങ്ങനെ ബ്രാഹ്മണരുടെ വേഷം ധരിച്ചിട്ട് ഇവർ മൂന്നാളും ജരാസന്ധൻ്റെ രാജ്യത്തേക്ക് കടന്നു. ജരാസന്ധൻ ഇവരുടെ രൂപം കണ്ടിട്ട് ബ്രാഹ്മണന്മാരാണെന്ന് തോന്നണില്ല, എന്നാൽ അവർ ബ്രാഹ്മണന്മാരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംശയം ഇങ്ങനെ മനസ്സിൽ തോന്നി. പക്ഷെ ഒന്നും പുറത്തൊന്നും കാണിച്ചില്ല, അവരെ വളരെയധികം സന്തോഷത്തോടെ പൂജിച്ചു, അങ്ങനെ കൊട്ടാരത്തേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും പറഞ്ഞു, ഞങ്ങൾ വേറെ ആരുമല്ല, ഞങ്ങൾ കൃഷ്ണനും അർജുനനും ഭീമനാണ്. നിന്നെ വധിച്ചിട്ട് ഈ തുറുങ്കിലാക്കി വെച്ചിരിക്കുന്ന എല്ലാ രാജാക്കന്മാരെയും ഞങ്ങൾ മോചിപ്പിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, ഇപ്രാവശ്യം നിനക്ക് ആരെ വേണമെങ്കിലും യുദ്ധത്തിന് സ്വീകരിക്കാം, നിനക്ക് ആരെ വേണമെങ്കിലും യുദ്ധത്തിന്, അതായത് ദ്വന്ദ്വയുദ്ധത്തിന് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭീമനെ തന്നെയാവാം. അങ്ങനെ ഭീമനും ജരാസന്ധനും കൂടി പിറ്റേ ദിവസം തൊട്ട് യുദ്ധം തുടങ്ങി. നിർത്താതെയുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ 14-ാമത്തെ ദിവസമായപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ, അതായത് ഒരു വശത്ത് നിന്നിട്ട് കാണിച്ചു കൊടുത്തു, അതായത് ജരാസന്ധൻ്റെ കാല് പിടിച്ചിട്ട് വലിക്കുക, രണ്ട് വശത്തേക്കും വലിച്ചു കഴിഞ്ഞാൽ ജരാസന്ധൻ രണ്ട് കഷ്ണമായിട്ട് മാറും. അതായത് രണ്ട് ശരീരം യോജിപ്പിച്ചതല്ലേ, അപ്പോൾ കാലുകൾ പിടിച്ചിട്ട് രണ്ട് വശത്തേക്കും വലിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് മാറും, എന്നിട്ട് ആ രണ്ട് ഭാഗത്തിനെ എതിർവശത്തേക്ക് വലിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഭീമൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ അതേ കാര്യം ചെയ്തു. അങ്ങനെ ജരാസന്ധനെ രണ്ട് കഷ്ണങ്ങളാക്കി, ആ രണ്ട് കഷ്ണങ്ങൾ എതിർവശത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ ജരാസന്ധൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ജരാസന്ധൻ മരിച്ചുകൊണ്ട് തന്നെ ജരാസന്ധൻ്റെ പുത്രനായിട്ടുള്ള സഹദേവനെ അവിടുത്തെ രാജാവാക്കി ഒരു വാഴ്ച്ചു. എന്നിട്ട് ജരാസന്ധൻ തുറുങ്കിലാക്കി വെച്ചിട്ടുള്ള എല്ലാ രാജാക്കന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മോചിപ്പിച്ച് ഇവർ വിജയശ്രീലാളരായിട്ട് മടങ്ങിയെത്തി. അത് കേട്ടതും യുധിഷ്ഠിരന് വളരെയധികം സന്തോഷമായി. അതിനുശേഷം പിന്നെ ഇവർ ബാക്കി നാല് സഹോദരന്മാരും ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ടു. ഓരോ സഹോദരന്മാരും ഓരോ ദിക്കിലേക്ക് പോയി എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി അവരുടെ സ്വത്തും സമ്പത്തും പണവും എല്ലാം യുധിഷ്ഠിരന് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നാല് സഹോദരന്മാരും അവരവരുടെ കർത്തവ്യം വളരെ മനോഹരമായിട്ട് നിർവഹിച്ചു. യുധിഷ്ഠിരന് അതിന് വളരെയധികം സന്തോഷം തോന്നി. യുധിഷ്ഠിരൻ എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് രാജസൂയ യാഗത്തിന് വേണ്ടിയുള്ള ആലോചനകൾ തുടങ്ങുകയും ചെയ്തു. നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ രാജസൂയം എങ്ങനെയൊക്കെയാണ് നടത്തിയത് എന്നൊക്കെ ഉള്ളത് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.